ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ എൻ്റെ ഈ കുഞ്ഞു വീട്ടിൽ ഇതാണ് എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ ഷെഡ് വീടിൻ്റെ. അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഈ കുഞ്ഞു വീട്ടിൽ എവിടെയാണ് സ്വർഗം. അപ്പോൾ അത് കാണിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേയിട്ട് ഇപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഷെഡ് വീടിൻ്റെ മുകളിൽ കുറേ പട്ടകൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിലിരിക്കാൻ. അപ്പോൾ ഫ്രണ്ടിൽ പലായിൻ്റെ മുകളിലായിട്ട് കഴുങ്ങിൻ്റെ പട്ടയും അല്ലാത്ത മുകളിൽ തെങ്ങിൻ്റെ പട്ടയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെടികളൊക്കെ കുറച്ച് വലുതായി ഉഷാറായിട്ടുണ്ട്. വീടിൻ്റെ മുകളിൽ, ഷെഡിൻ്റെ മുകളിൽ പട്ടയൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ മഴ പെയ്തിട്ട് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മെറ്റലൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരവെള്ളം ചാടിയിട്ട് മണ്ണ് തെറിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെറ്റലിടുമ്പോൾ അവിടേക്ക് മണ്ണ് തെറിച്ച് പോകുള്ളകത്തേക്ക് മണ്ണ് വരില്ല. പിന്നെ ഞാൻ ഈ സൈഡിൽ കൂടെ ഗ്രോ ബാഗിൽ നല്ല ഭംഗിയുള്ള മരച്ചെടികൾ നട്ടിട്ടുണ്ട്. മരച്ചെടികൾ ഇഷ്ടംപോലെ നട്ടിട്ട്, ഇഷ്ടംപോലെയല്ല, ഒരു കുറച്ച് ഗ്രോ ബാഗിൽ മരച്ചെടികൾ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി ഗ്രോ ബാഗിൽ, പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രോ ബാഗിൽ മണ്ണൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തു നിന്ന്, എൻ്റെ കിണറിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഞാൻ മണ്ണെടുക്കൽ. ഇതാണ് എൻ്റെ കിണർ. ഇത് തന്നെയാണ് എൻ്റെ ഒന്നാമത്തെ സ്വർഗം, കിണർ അറിയണത്. നല്ല വേനലാണെങ്കിലും നിറയെ വെള്ളമുണ്ട്. ആകെ 17 റിങ്ങേ ഉള്ളൂ, നിറച്ച് വെള്ളം നിറയും പോലെ ഉണ്ട് ഇതിൽ. ഇഷ്ടംപോലെ വെള്ളമാണ്, എത്ര വേനലായാലും പറ്റൂല. അതാണ് എൻ്റെ ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത്, ഈ കിണറാണ്. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി കമൻറ്റിലൂടെ അങ്ങനെ ചോദിച്ചു എന്നോട്, ആ ഒരു ഷെഡ് വീടിൽ എവിടെയാണ് പിന്നെ സ്വർഗം എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഞാനൊരു മറുപടിയും കൊടുത്തിരുന്നു. പിന്നെ അവർ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ ചെരുപ്പൊക്കെ അഴിച്ച് വെക്കണ ഈ റാക്ക് പെയിൻ്റ് അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ ഒരു റാക്ക് ഉണ്ടല്ലോ, അതൊരു സിമെൻറ്റിൻ്റെ ആയിരുന്നല്ലോ, അതിൻ്റെ ഭാഗവും നല്ല പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പൊടിയൊന്നുമില്ല, അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയതായിരുന്നു, പെയിൻ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ രണ്ട് റാക്കുകൾ ഞാൻ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് പെയിൻ്റ് ആയിരുന്നു ഇതിൽ. ഞാൻ എനിക്ക് കിട്ടുന്ന ട്രോഫിയും അതുപോലെയുള്ള പൗഡർ സാധനങ്ങൾ ഒക്കെ അതിൽ വെച്ചതായിരുന്നു. പിന്നെ അടുക്കളയിൽ വന്ന മാറ്റം കാണിച്ചു തരാം. ഇത് ചവിട്ടി, ഇവിടെ ഞാൻ ചാക്കയിൽ നിന്നിട്ടിരുന്നത്, അവിടെ ഒരു ചവിട്ടി വാങ്ങിയിട്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ചാക്ക് ഇങ്ങനെ തെന്നിപ്പോണ പേടിയില്ല, അത് തെന്നിപ്പോവില്ല. പിന്നെ എന്നോട് ചോദിച്ചില്ലേ ഈ ചെറ്റക്കുടലിൽ എന്താണ്, അതന്നെ പറഞ്ഞത്, ചെറ്റക്കുടലിൽ എവിടെയാണ് സ്വർഗം എന്ന് കമൻറ്റിൽ ചോദിച്ചിരുന്നത്. ഈ കുടലിലെ സ്വർഗം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം. പറയണവർക്ക് അത് ചെറിയ ചെറ്റക്കുടലായിരിക്കാം, പക്ഷേ എനിക്കിത് സ്വർഗം തന്നെ. ഇതാണ് നല്ല ശുദ്ധമായിട്ട് എന്ന കിണറിൽ വരുന്ന നല്ല ശുദ്ധമായിട്ട് കുടിക്കാനും കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഒക്കെ കിട്ടുന്ന നല്ല വെള്ളം ഇതന്നെയാണ് എനിക്ക് വീടിൻ്റെ സ്വർഗം. അപ്പോൾ അത് കാണാൻ ചോദിച്ച ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളും നല്ല വീടൊക്കെ വെച്ചിട്ട്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീട് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്ന് നല്ല വീട് വെച്ചിട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരേണ്ടി. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി, കമൻറ്റ് ചെയ്ത ആൾക്കാർ അങ്ങനെ പറഞ്ഞത്. നല്ല വീടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാൽ പോരെ, എന്തിനാണ് ഇതൊക്കെ വീഡിയോ എടുത്തതെന്നൊക്കെ ചോദിച്ചു. എനിക്കതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഒരു കമൻറ്റിൽ ഉണ്ടായിരുന്നു, ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ എന്തിനാണ് കാണിക്കുന്നത്, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നുള്ള കമൻറ്റൊക്കെ ഞാനതിൽ വായിച്ചു. പിന്നെ ഞാനെൻ്റെ വീടിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എത്രമാത്രം ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എവിടെയാണ് സ്വർഗം എന്ന് ചോദിച്ചപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിൽ വന്ന മാറ്റങ്ങളൊക്കെ കാണിച്ചു തന്നു ഞാൻ. മെറ്റലിട്ടിട്ടുണ്ട്, പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, പിന്നെ അവിടെ ചാക്ക് ഒഴിവാക്കിയിട്ട് ചവിട്ടി വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ എൻ്റെ ഈ സന്തോഷം എന്ന് അറിയുന്നത്. പിന്നെ കുഞ്ഞു വീടാണെങ്കിലും മനസ്സമാധാനതാണല്ലോ വലുത്, അതുണ്ട്. അപ്പോൾ എനിക്കൊരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫോണിൽ കണ്ടപ്പോൾ ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അന്ന് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു ഇത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞു സ്വർഗത്തിൻ്റെ മുന്നിലുള്ള കോലായി ഇല്ല, അതുപോലെ നമ്മളെ മുറ്റത്ത് ഇപ്പോൾ ചെടിയൊന്നുമില്ല, ചെടിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിപ്പോൾ വീട് പണി തുടങ്ങി, ഇപ്പോൾ ലിൻ്റൽ വാർപ്പ് വരെ എത്തി. അപ്പം എന്നെ കളിയാക്കിയ കളിയാക്കിയ ഓലോടും
അതുപോലെ ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ച ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് കാലം നമ്മളൊക്കെ ജീവിക്കണേ, അപ്പോൾ ആ കുറഞ്ഞ കാലത്ത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരൊക്കെ മനസ്സിങ്ങനെ വിഷമിപ്പിച്ച് ജീവിക്കണത്. ഒരാളെങ്കിലും സഹായിക്കാൻ പറ്റിയെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ ഒരാളോടെങ്കിലും ആശ്വാസവാക്ക് പറയുക. അല്ലാതെ ഇങ്ങനെയുള്ള വീടുകൾ, ഇതിലും മോശമായിട്ടുള്ള വീട്ടിൽ താമസിക്കുന്നവരുണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും സൗകര്യങ്ങളില്ലാതെ ഇതിലേറെ ചെറ്റ കുടിലിൽ ജീവിക്കണവരുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ബാഡ് കമൻറ്റ് ചെയ്യണവരും ഇങ്ങനെ കളിയാക്കി പറയണവരൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള സ്വഭാവം ഇങ്ങനെ ആവർത്തിക്കാനും പറയാനൊക്കെ നിന്ന് അവരുടെയൊക്കെ മനസ്സാണ് വിഷമിപ്പിക്കാൻ പോണത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാനും ആരെ വിഷമിപ്പിക്കാനും നിൽക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം കണ്ടത് ഈ ചെടികളൊക്കെ നിൽക്കുന്ന സ്ഥാനത്ത് ഇപ്പം നമുക്ക് ഒരു കൊച്ചു വീടുണ്ടായി വരികയാണ്. അപ്പം എല്ലാവരും ഒരു സ്വപ്നമായിരിക്കും നമുക്കൊരു അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീട് എന്ന് അറിയണല്ലേ. അപ്പം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ഞങ്ങൾ, ഞാനും എൻ്റെ കുഞ്ഞാണിയാക്കൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഇനി നിങ്ങൾ പിന്നെ ഇപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരുപാട് വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളതല്ല. ഈ ദുനിയാവുന്ന നമ്മളെല്ലാവരും 3 കഷ്ണ തുണിയും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാനുള്ളവരാണ്, 6 അടി മണ്ണിലേക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ മേപ്പെട്ട് പോയ ശ്വാസം കീപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞു, നമ്മളെല്ലാവരെയും കാര്യം അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ മുതലുണ്ട്, എനിക്ക് കുറേ സ്വത്തുണ്ട് എന്നും പറഞ്ഞ് അഹങ്കരിക്കേണ്ട. ഒരസുഖം വന്നാൽ, ഒരു ആക്സിഡൻറ്റ് വന്നാൽ പഠിച്ച റബ്ബ് നമ്മൾ അങ്ങനെയൊന്നും ആരും പരീക്ഷിക്കാതെ കിട്ടെ. ഏത് ശത്രുക്കളെയാണെങ്കിൽ പോലും അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും പഠിച്ച തമ്പുരാൻ ആർക്കും കൊടുക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എത്ര എന്നെ കളിയാക്കിക്കോട്ടെ, പിന്നെ പരിഹസിച്ചോട്ടെ, ഇങ്ങനെ ചെറ്റക്കുടിലാണ് അതിലെവിടെ സ്വർഗം എന്ന് ചോദിച്ചോട്ടെ, അതിലൊന്നും എനിക്ക് യാതൊരു വിഷമവും അല്ല കേട്ടോ. ഞാൻ പിന്നെ ഞാൻ ഒരു വീഡിയോ ആക്കി ാണ് കേട്ടോ. കാരണം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മനസ്സ് മാറി നല്ല മനസ്സോടെ, ഇനി ആരും വ്യതരിപ്പിക്കാതെ ഇനി ഞാൻ ഒരാളെ വിഷമിപ്പിക്കണില്ല, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും തോന്നിയിട്ട് നന്നാവുകയാണെങ്കിൽ അൽഹംദുലില്ല, അതെനിക്കും കൂടി അതിൻ്റെ പുണ്യം കിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതിരിക്കുക, അങ്ങനെയുള്ള വാക്കുകളൊന്നും പറഞ്ഞ് ആരും ദ്രോഹിക്കാതിരിക്കുക. എൻ്റെ വീടും ചുറ്റുപാടൊക്കെയാണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെ മുറ്റത്ത് ഇപ്പോൾ ലൈഫിൻ്റെ ആ വീട് പൊന്തട്ടെ. അപ്പോൾ എനിക്ക് അവിടെ ഒരു കൊച്ച് അടുക്കള ഉണ്ടാക്കിയിട്ട് അവിടുന്ന് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഇന്നെ ഇങ്ങനെ ബാഡ് കമൻറ്റിൽ എങ്ങനെ എവിടെ സ്വർഗം എന്ന് ചോദിച്ചവരോടും എല്ലാവരോടും, അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് പിന്നെ പഠിച്ചവനോട് പ്രാർത്ഥിക്കണം നമുക്ക് പെട്ടെന്ന് വീടുണ്ടാകാൻ വേണ്ടി. നിങ്ങളെ പറഞ്ഞതൊക്കെ ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തതാണ്. നമ്മളീ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും മനസ്സ് മാറി നല്ല കുട്ടികളാകുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതിരിക്കുക. മേപ്പെട്ട് പോയ ശ്വാസം പെട്ട് വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞു. നമ്മളൊക്കെ ഈ ദുനിയാവുന്ന എപ്പോഴാ പോകുക എന്ന് പറയാൻ പറ്റൂല. ആരും ഇവിടെ കൂടാൻ വന്നവരല്ല, ഒക്കെ തിരിച്ചു പോകാൻ വന്നതാണ്. അപ്പോൾ ആ കുറച്ച് ടൈമിൽ നമ്മൾ ആരും ദ്രോഹിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു സ്വർഗം എന്നത് അതിൻ്റെ മുന്നിൽ ഇപ്പോൾ നമ്മളെ വീട് പൊന്തി പൊന്തി വരികയാണ്. ഇൻഷാല്ലാ പെട്ടെന്ന് വീട് പണി തീരാനും നിങ്ങളെല്ലാവരും എൻ്റെ വീട് കയറി താമസത്തിന് വരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് Thanks.